ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി വജ്ര ജൂബിലിയുടെ വിശേഷ പതിപ്പിൻ്റെ കേരളമാണ്. കേരളത്തിൽ നമ്മൾ എത്രാമത്തെ സെറ്റ് വരെ എത്തി? 14-ാമത്തെ സെറ്റാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 13 സെറ്റിൻ്റെയും ലിങ്ക് വജ്ര ജൂബിലി കേരളം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ റിനേസൻസ് ലീഡേഴ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ 16 റിനേസൻസ് ലീഡേഴ്സിനെ പഠിച്ചിരുന്നു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോവുക, ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പറ്റുമെങ്കിൽ ആദ്യം മുതലുള്ള റിനേസൻസ് ലീഡേഴ്സ് മുതലുള്ളതെങ്കിലും പ്ലേലിസ്റ്റിനകത്ത് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ഓർഡറിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുമാരനാശാൻ 1873-1924. വള്ളത്തോളും ഉള്ളൂരും ഉൾപ്പെടുന്ന മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഒരാളായ കുമാരനാശാൻ തത്വചിന്തയും കാവ്യഭംഗിയും നിറഞ്ഞ രചനകളിലൂടെ മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കവി മാത്രമല്ല, കേരള നവോത്ഥാനത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ വലം കൈയായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ്. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന് ഉദ്ഘോഷിച്ചും രാഗം മാംസ നിബന്ധമല്ലെന്ന് ഓർമ്മപ്പെടുത്തിയും മഹാകാവ്യം എഴുതാതെ മഹാകവി പദത്തിൽ അവരോധിതനായ ഈ സ്നേഹഗായകന്റെ പ്രമേയ സമ്പന്നത ആശയഗംഭീരൻ എന്ന അപരനാമം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. അക്ഷരാർത്ഥത്തിൽ കവിത സാമൂഹിക വിമർശനത്തിനുള്ള പടവാളാക്കിയ ആശാന്റെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന ആഹ്വാനം സമകാലിക സാമൂഹിക വ്യവസ്ഥിതിയുടെ ദുരവസ്ഥകൾക്കെതിരെയുള്ള അതിശക്തമായ താക്കീതായി. കവി എന്നതിലുപരി പ്രതിബദ്ധതയുള്ള പൊതുജന പ്രവർത്തകനായും കർമ്മോത്സുകനായ നിയമസഭാ സാമാജികനായും ചരിത്രം കുമാരനാശാനെ രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിൽ 1873 ഏപ്രിൽ 12-നാണ് കുമാരനാശാന്റെ ജനനം. നാരായണനും കാളിയമ്മയും മാതാപിതാക്കൾ. ബാല്യകാലത്ത് കുമാരു എന്ന് വിളിക്കപ്പെട്ടു. മണമ്പൂർ ഗോവിന്ദനാശാനാണ് കവിതയിൽ ബാലപാഠം പകർന്നത്. പറവൂർ കേശവനാശാന്റെ സുജനനന്ദിനിയിലാണ് ആശാന്റെ ആദ്യ രചനകൾ അച്ചടിച്ചത്. ആശാന്റെ ആദ്യകാല രചനകളിൽ ഒന്നാണ് ഉഷാ കല്യാണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി, ആധുനിക കവിത്രയത്തിൽ ഒരാളാണ്, ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നിങ്ങനെ വെളിപ്പേരുള്ള വ്യക്തിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് 1873 ഏപ്രിൽ 12 കുമാരനാശാൻ ജനിച്ചത്. അച്ഛൻ്റെ പേര് നാരായണൻ, അമ്മയുടെ പേര് കാളി, ബാല്യകാല നാമം കുമാരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു, കവിതയിൽ ബാലപാഠം പകർന്ന ഗുരുവാണ് മണമ്പൂർ ഗോവിന്ദനാശാൻ. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ആദ്യം അച്ചടിച്ചു വന്നത് പറവൂർ കേശവനാശാൻ്റെ സുജനനന്ദിനിയിലാണ്. ആശാന്റെ ആദ്യകാല രചനകളിൽ ഒന്നാണ് ഏത്? ഉഷാ കല്യാണം. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ശേഷം, അതായത് 1891 ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ശേഷം പഠനത്തിന് ബാംഗ്ലൂരിലും ചെന്നൈയിലും കൊൽക്കത്തയിലും അയച്ചു. ഡോക്ടർ പൽപ്പു ആണ് ഇതിനായി സാമ്പത്തിക സഹായം നൽകിയത്. ബാംഗ്ലൂരിലെ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിലാണ് കുമാരനാശൻ ന്യായ വിദ്വാൻ എന്ന തർക്കശാസ്ത്ര കോഴ്സിന് ചേർന്നത്. പിന്നീട് കുറച്ചുനാൾ ചെന്നൈയിലും പഠിച്ചു. 1898 കൊൽക്കത്തയിലെത്തിയ കുമാരനാശൻ അവിടെ ന്യായശാസ്ത്രം, കാവ്യം, വ്യാകരണം എന്നിവയും ഇംഗ്ലീഷും പഠിച്ചു. ഗുരുവിന്റെ നിർദ്ദേശാനുസരണം നാട്ടിലേക്ക് മടങ്ങി. തുടർന്ന് അരുവിപുരം ആശ്രമത്തിൽ അന്തേവാസിയായി. കുമാരനാശൻ SNDP യോഗം സെക്രട്ടറിയായ വർഷമാണ് 1903. SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ ആയിരുന്നു. 1919 ജൂലൈ 20 വരെ അദ്ദേഹം ആ പദവി വഹിച്ചു. ശാരദാ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ചത് കുമാരനാശാനാണ്. 45-ാം വയസ്സിൽ 1917 കുമാരനാശൻ ഡോക്ടർ പൽപ്പുവിന്റെ പിതാവിന്റെ അനുജനായ തച്ചക്കുടി കുമാരന്റെ മകൾ ഭാനുമതിയെ വിവാഹം കഴിച്ചു. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ തിരുനേരം പറഞ്ഞുകൊണ്ടിരുന്ന മെയിൻ പോയിന്റ്സ്? അദ്ദേഹം ബാംഗ്ലൂരിലും കൊൽക്കത്തയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഗുരുവിന്റെ നിർദ്ദേശാനുസരണം നാട്ടിലേക്ക് മടങ്ങി. തുടർന്ന് അരുവിപുരം ആശ്രമത്തിന്റെ അന്തേവാസിയായി. കുമാരനാശൻ SNDP യോഗത്തിന്റെ സെക്രട്ടറി ആയ വർഷം 1903. SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ് കേട്ടോ. അപ്പൊ 1903 സെക്രട്ടറി ആയത്, ആദ്യത്തെ സെക്രട്ടറിയാണ് കുമാരനാശാൻ. 1919 ജൂലൈ 20 വരെ അദ്ദേഹം സെക്രട്ടറി ആയിട്ട് തുടർന്നു. ശാരദാ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ചത് ആരാണ്? കുമാരനാശാനാണ്. അദ്ദേഹം 1917 ഭാനുമതിയെ വിവാഹം കഴിച്ചത്. തിരുവിതാംകൂർ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ കവിയാണ് ആശാൻ. അപ്പോൾ തിരുവിതാംകൂർ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ കവി ആരെന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ്. 1920 1922 ടാഗോർ ശിവഗിരി സന്ദർശിച്ചപ്പോൾ ഗുരുവുമായി നടത്തിയ സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് ആശാനാണ്. രവീന്ദ്രനാഥ് ടാഗോറിന് ആദരമർപ്പിച്ചുകൊണ്ട് ആശാൻ എഴുതിയ കവിതയാണ് ദിവ്യ കോകിലം. മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വെയിൽസ് രാജകുമാരൻ കുമാരനാശാന് പട്ടും വളയും നൽകിയത് 1922. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വീണ്ടും പറഞ്ഞത്? തിരുവിതാംകൂർ പ്രജാസഭയിലേക്ക് അദ്ദേഹത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട വർഷം 1920. അങ്ങനെ നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ കവിയാണ് കുമാരനാശാൻ.
1922 ടാഗോർ ശിവഗിരി സന്ദർശിച്ചപ്പോൾ ഗുരു, അതായത് ട്രാൻസ്ലേറ്റർ ആയിരുന്നത് കുമാരനാശാന്റെ, നമ്മൾ ശ്രീനാരായണ ഗുരു പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. 1922 ടാഗോറും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത്. ആ സമയത്ത് ട്രാൻസ്ലേറ്റർ ആരായിരുന്നു? കുമാരനാശാൻ. രവീന്ദ്രനാഥ് ടാഗോർ വന്ന സമയത്തല്ല, അപ്പൊ അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ കൃതിയാണ് ദിവ്യകോകിലം. മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വെയിൽസ് രാജകുമാരനാണ് കുമാരനാശാന് പട്ടും വളയും നൽകിയത്. അത് 1922. 1923 ആശാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റായി. എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായി 1904 ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വിവേകോദയം. അപ്പോൾ 1903 അദ്ദേഹം സെക്രട്ടറിയായി, 19 വരെ തുടർന്നു. 1923 അദ്ദേഹം എസ് എൻ ഡി പിയുടെ പ്രസിഡന്റായി. എസ് എൻ ഡി പിയുടെ മുഖപത്രമായിട്ട് 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് വിവേകോദയം. എം ഗോവിന്ദൻ പത്രാധിപരായി പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ കുമാരനാശാൻ മുഖ്യ പങ്ക് വഹിച്ചു. എം ഗോവിന്ദൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ കുമാരനാശാൻ പത്രാധിപരായി. ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രം യോഗനാഥമാണ്. തിരുവനന്തപുരത്ത് നിന്നുമാണ് വിവേകോദയം പ്രസിദ്ധീകരിച്ചിരുന്നത്. കുമാരനാശാന്റെ വീണപ്പൂവ് മിതവാദിയിലാണ് ആദ്യം അച്ചടിച്ചത്. അപ്പോൾ 1923 അദ്ദേഹം എസ് എൻ ഡി പിയുടെ പ്രസിഡന്റായി. 1904 മുതൽ എസ് എൻ ഡി പിയുടെ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയത്തിന്റെ ആദ്യത്തെ പത്രാധിപർ എം ഗോവിന്ദനായിരുന്നു. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞപ്പോൾ കുമാരനാശാൻ പത്രാധിപരായി. ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. തിരുവനന്തപുരത്ത് നിന്നുമാണ് വിവേകോദയം പ്രസിദ്ധീകരിച്ചിരുന്നത്. കുമാരനാശാന്റെ വീണപ്പൂവ് മിതവാദിയിലാണ് ആദ്യം അച്ചടിച്ചു വന്നത്. പാലക്കാട് ജില്ലയിലെ ജൈനിമേട് എന്ന സ്ഥലത്ത് താമസിക്കുമ്പോഴാണ് കുമാരനാശാൻ വീണപ്പൂവ് രചിച്ചത്. 1907 പ്രസിദ്ധീകൃതമായി. ശ്രീനാരായണ ഗുരുവിന്റെ രോഗാവസ്ഥയാണ് ഇത് രചിക്കാൻ പ്രചോദനമായതെന്ന് നിഗമനമുണ്ട്. പിന്നീട് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി വീണപ്പൂവിനെ ഭാഷാഭൂഷണിയിൽ പുനഃപ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് മിതവാദിയിലാണ്. പാലക്കാട് ജില്ലയിലെ ജൈനിമേട് എന്ന സ്ഥലത്ത് താമസിക്കുമ്പോഴാണ് കുമാരനാശൻ വീണപ്പൂവ് രചിച്ചത്. 1907 പ്രസിദ്ധീകൃതമായി. ശ്രീനാരായണ ഗുരുവിന്റെ രോഗാവസ്ഥയാണ് ഇത് രചിക്കാൻ പ്രചോദനമായെന്ന് നിഗമനമുണ്ട്. പിന്നീട് ഇതിനെ, അതായത് ഭാഷാപോഷണയിൽ വീണപ്പൂവിനെ പുനഃപ്രസിദ്ധീകരിച്ചതാരാണ്? സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി. ആ ചോദ്യം ശ്രദ്ധിച്ചോണേ. വീണപ്പൂവിനെ ഭാഷാപോഷണിൽ പുനഃപ്രസിദ്ധീകരിച്ച വ്യക്തി സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി. വീണപ്പൂവ് പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ട പത്രമേതെന്ന് ചോദിച്ചാൽ ഭാഷാപോഷണി. എ ആർ രാജരാജവർമ്മയുടെ മലയ വിലാസത്തെ 1895 മലയ വിലാസത്തെ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമായി കണക്കാക്കുന്നുവെങ്കിലും ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള ഖണ്ഡകാവ്യം കുമാരനാശാന്റെ വീണപ്പൂവാണ്. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച രചനയാണിത്. ഒരു പൂവിന്റെ ജനനം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ നൈമിഷികതയാണ് വീണപ്പൂവിൽ ആശാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യം പോറ്റി ഭാഷാഭൂഷണിൽ പുനഃപ്രസിദ്ധീകരിച്ചു. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? മലയ വിലാസമാണ്. എ ആർ രാജരാജവർമ്മയുടെ മലയ വിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം. അത് എഴുതപ്പെട്ട വർഷം 1895. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം എന്നു ചോദിച്ചാൽ കുമാരനാശാന്റെ വീണപ്പൂവാണ്, 1907. കുമാരനാശന്റെ വീണപ്പൂവിന്റെ ഉള്ളടക്കം എന്താണ്? ഒരു പൂവിന്റെ ജനനം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വീണപ്പൂവിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശൻ രചിച്ച കൃതിയാണ് പ്രരോദനം. അപ്പോൾ എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശൻ എഴുതിയ കൃതി ഏതാണ്? പ്രരോദനം. ക്ഷീണിക്കാത്ത മനീഷയും മഷിയുണങ്ങാത്ത പൊൻപേനയും വാണിക്കായി തനിയേയുഴിഞ്ഞു വരമായി നേടി ഭവാൻ സിദ്ധികൾ എന്ന ആശാന്റെ പ്രസിദ്ധമായ വരികൾ എ ആർ രാജരാജവർമ്മയെ കുറിച്ചുള്ളതാണ്. പ്രരോദനത്തിലെയാണ് ഈ വരികൾ. വരികൾ ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിനു മുമ്പും പരീക്ഷയ്ക്ക് വരികളൊക്കെ തന്നിട്ട് ഏത് കൃതിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടി ആ വരികൾ ശ്രദ്ധിക്കാം. ക്ഷീണിക്കാത്ത മനീഷയും മഷിയുണങ്ങാത്ത പൊൻപേനയും വാണിക്കായി തനിയേയൊഴിഞ്ഞവരമായി നേടി ഭവാൻ സിദ്ധികൾ എന്ന ആശാന്റെ പ്രസിദ്ധമായ വരികൾ ആരെ കുറിച്ചിട്ടുള്ളതാണ്? എ ആർ രാജരാജവർമ്മയെ കുറിച്ചിട്ടുള്ളതാണ്. ഏത് കൃതിയിലെ വരികളാണ്? ഇതെല്ലാം പ്രരോദനത്തിലെ വരികളാണ്. കുമാരനാശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ്. 1911 നളിനി. അപ്പോൾ നളിനിക്ക് അവതാരിക എഴുതിയത് ആരാണ്? എ ആർ രാജരാജവർമ്മയാണ്. നളിനിയും ദിവാകരനുമാണ് നളിനിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. വീണപ്പൂവിന് ശേഷം രചിച്ച ഖണ്ഡകാവ്യമാണിത്. അപ്പോൾ നളിനിയുടെ പ്രത്യേകത എന്താണ്? നളിനിക്ക് അവതാരിക എഴുതിയതാരാണ്? എ ആർ രാജരാജവർമ്മയാണ്. അതിലാതെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നളിനിയും ദിവാകരനുമാണ്. വീണപ്പൂവിന് ശേഷം ആശാൻ രചിച്ച ഖണ്ഡകാവ്യമാണേത്? നളിനി. അപ്പോൾ നളിനി ഒരു ഖണ്ഡകാവ്യമാണ്. മാംസ നിബന്ധമല്ല രാഗം എന്നുദ്ഘോഷിക്കുന്ന കൃതിയാണ് ലീല. മദനനും ലീലയുമാണ് ഈ കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ കുമാരനാശന്റെ വേറൊരു കൃതി ഏതാണ്? ലീലയാണ്. 1914 ലീല ഇറങ്ങിയത്. മാംസ നിബന്ധമല്ല രാഗം എന്ന് ഉദ്ഘോഷിക്കുന്ന കൃതിയാണ് ലീല. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മദനനും ലീലയും. എഡ്വിൻ ആർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ പരിഭാഷയാണ് ശ്രീബുദ്ധചരിതം. 1915 ശ്രീബുദ്ധചരിതം. കുമാരനാശാന്റെ ഏറ്റവും ദൈർഘ്യമുള്ള രചന ഇതാണെന്ന് അനുമാനമുണ്ട്.
അപ്പോൾ ലൈറ്റ് ഓഫ് ഏഷ്യ ആരെഴുതിയ കൃതിയാണ്? എഡ്വിൻ ആർണോൾഡ് എഴുതിയ കൃതിയാണ് ലൈറ്റ് ഓഫ് ഏഷ്യ. അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? കുമാരനാശാനാണ്. അതിൻ്റെ ആ കൃതിയുടെ പേര് ശ്രീബുദ്ധചരിതം, 1915. ആശാന്റെ ഏറ്റവും ദൈർഘ്യമുള്ള രചന ഇതാണെന്ന് അനുമാനമുണ്ട്. പ്രകടമായ ബുദ്ധമത സ്വാധീനമുള്ള മലയാള കവിയാണ് ആശാൻ. 1921 മലബാർ കലാപം പശ്ചാത്തലമായ രചനയാണ് ദുരവസ്ഥ. 1922 അതായത് 1921 മലബാർ കലാപത്തിനെ കുറിച്ച് എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. ദുരവസ്ഥ ഇറങ്ങിയത് 1922. ലഹളകാലത്ത് പ്രാണരക്ഷാർത്ഥം ഇല്ലം വിട്ട് ഓടിപ്പോയ സാവിത്രി അന്തർജനം ചാത്തൻ എന്ന പുലയ യുവാവിന്റെ കുടിലിൽ അഭയം തേടുന്നു. ഇല്ലത്തേക്ക് തിരികെ മടങ്ങാതെ അവൾ ചാത്തനെ വേൽക്കുന്നു. നെല്ലിൻ ചോട്ടിൽ മുളയ്ക്കും പുല്ലല്ല സാധു പുലയൻ എന്നുള്ള വരികൾ ദുരവസ്ഥയിലേതാണ്. വരികൾ ശ്രദ്ധിക്കുക, ബുള്ളറ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വരികളാണ്, ശ്രദ്ധിച്ച് പഠിച്ചോളൂ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെല്ലിൻ ചോട്ടിൽ മുളയ്ക്കും പുല്ലല്ല സാധു പുലയൻ എന്ന വരികൾ ദുരവസ്ഥയിലേതാണ്. ദുരവസ്ഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സാവിത്രി അന്തർജുനവും ചാത്തൻ എന്ന പുലയ യുവാവും. 1922 മദ്രാസ് സർവകലാശാല ആശാന് മഹാകവി പട്ടം നൽകി. അപ്പോൾ മദ്രാസ് സർവകലാശാലയാണ് ആർക്ക്? കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത്. 1922 കുമാരനാശാന്റെ അവസാനത്തെ പ്രധാന രചനയാണ് കരുണ. കുമാരനാശാന്റെ അവസാനത്തെ പ്രധാന രചന ഏതാണ്? കരുണ. ഇത്രയും നമുക്കൊന്ന് നോക്കാമോ? ഇപ്പം എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശൻ രചിച്ച കൃതിയാണ് പ്രരോദനം. അതിനകത്തുള്ള വരികൾ എന്തൊക്കെയാണ്? ക്ഷീണിക്കാത്ത മനീഷയും മഷി ഉണങ്ങാത്ത പൊൻപേനയും വാണിക്കായി തനിയെയൊഴിഞ്ഞുവരമായി നേടി ഭവാൻ സിദ്ധികൾ എന്നത് കുമാരനാശാന്റെ പ്രരോദനത്തിലെ വരികളാണ്. ആരെക്കുറിച്ച് എഴുതിയതാണ്? എ ആർ രാജരാജവർമ്മയെ കുറിച്ച് എഴുതിയതാണ്. ഇനി നളിനി എന്താണ്? വീണപ്പൂവിന് ശേഷം ആശാൻ രചിച്ച ഒരു ഖണ്ഡകാവ്യമാണ് നളിനി. 1911 ഇതിന് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നളിനിയും ദിവാകരനും. മാംസ നിബന്ധമല്ല രാഗം, ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇതെല്ലാ കൃതികളും പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. മാംസ നിബന്ധമല്ല രാഗം എന്ന് ഉദ്ഘോഷിക്കുന്ന കൃതി ഏതാണ്? ലീല, 1914. മദനനും ലീലയുമാണ് പ്രധാന കഥാപാത്രം. എഡ്വിൻ ആർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ പരിഭാഷയാണ് ശ്രീബുദ്ധചരിതം. 1915 കുമാരനാശൻ ഏറ്റവും ദൈർഘ്യമുള്ള രചന ഇതാണെന്ന് അനുമാനമുണ്ട്. 1921 മലബാർ കലാപം പശ്ചാത്തലമായ രചനയാണ് ദുരവസ്ഥ. 1922 ഇറങ്ങിയത്. അതിനകത്ത് മെയിൻ കഥാപാത്രങ്ങൾ സാവിത്രി അന്തർജുനവും ചാത്തനും. അതിനകത്ത് വരികൾ എന്തെയാണ്? നെല്ലിൻ ചോട്ടിൽ മുളയ്ക്കും പുല്ലല്ല സാധു പുലയൻ എന്നുള്ള വരികൾ ദുരവസ്ഥയിലതാണ്. 1922 മദ്രാസ് സർവകലാശാല ആശാന് മഹാകവി പട്ടം നൽകി. ആശാന്റെ അവസാനത്തെ പ്രധാന കൃതിയാണ് അല്ലെങ്കിൽ രചനയാണ് കരുണ. ബുദ്ധമത ദർശാധിഷ്ഠിതമായ രണ്ട് കൃതികളാണ് ചണ്ഡാല ഭിക്ഷുകിയും കരുണയും. ചണ്ഡാല ഭിക്ഷുകി 1922, കരുണ 1923. വാസവദത്ത എന്ന വാരസുന്ദരിക്ക് ബുദ്ധശിഷ്യനായ ഉപഗുപ്തനോട് തോന്നുന്ന ആസക്തിയാണ് കരുണയിലെ പ്രമേയം. ഇപ്പൊ കരുണയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? വാസവദത്തയും ഉപഗുപ്തനും. മാതംഗി എന്ന ചണ്ഡാല യുവതിക്ക് ബുദ്ധശിഷ്യനായ ആനന്ദ ഭിക്ഷുവിനോട് തോന്നുന്ന അഭിനിവേശമാണ് ചണ്ഡാല ഭിക്ഷുവിലെ പ്രമേയം. അപ്പോൾ മാതംഗി, ആനന്ദ ഭിക്ഷുവും ഏതിലെ കഥാപാത്രങ്ങളാണ്? ചണ്ഡാല ഭിക്ഷുകിയിലെ കഥാപാത്രമാണ്. ചണ്ഡാല ഭിക്ഷുകി 1922, കരുണ 23. കരുണയിലെ കഥാപാത്രങ്ങൾ വാസവദത്ത, ഉപഗുപ്തൻ. ചണ്ഡാല ഭിക്ഷുകിയിലാണെങ്കിൽ ആരൊക്കെയാണ്? മാതംഗിയും ആനന്ദ ഭിക്ഷു. ജാതി വ്യവസ്ഥയുടെ അർത്ഥശൂന്യതയാണ് കവി ഇതിൽ വരച്ചു കാട്ടുന്നത്. വെട്ടിമുറിക്കുക കാൽ ചങ്ങല വിഭവ പൊട്ടിച്ചെറിയുക ഈ കൈവിലങ്ങും എന്നത് സ്വാതന്ത്ര്യഗാഥയിലെ വരികളാണ്. അപ്പൊ ആശാന്റെ വേറൊരു കൃതി ഏതാണ്? സ്വാതന്ത്ര്യഗാഥയാണ്. അതിലെ വരികൾ എന്താണ്? വെട്ടിമുറിക്കുക കാൽ ചങ്ങല വിഭവ പൊട്ടിച്ചെറിയുക ഈ കൈവിലങ്ങും. വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിയുമ്പോൾ തൻ്റെ കഴിഞ്ഞ കാലത്തിലേക്ക് കണ്ണോടിക്കുന്ന സീതയുടെ വികാര വിചാരങ്ങളാണ് ചിന്താവിഷ്ടയായ സീതയുടെ പ്രമേയം. അപ്പൊ അടുത്ത കൃതി ചിന്താവിഷ്ടയായ സീത. ഈ സെക്ഷനിൽ നമ്മൾ ഏതൊക്കെ കൃതി പറഞ്ഞു? ചണ്ഡാല ഭിക്ഷുകി, കരുണ, സ്വാതന്ത്ര്യഗാഥ. അപ്പൊ അടുത്ത പറഞ്ഞു ചിന്താവിഷ്ടയായ സീത. താൻ ഒരു സമുദായ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിലല്ല മലയാളത്തിൽ അറിയപ്പെടാൻ പോകുന്നത് എന്ന വിളംബരമാണ് ആശാന്റെ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കവിതയുടെ പശ്ചാത്തലം. അപ്പൊ അടുത്ത കൃതി ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. 1918 ആ കൃതി ഇറങ്ങിയത്. അപ്പോൾ അതിനകത്ത് പറയുന്ന എന്താണ്? താനൊരു സമുദായ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിലല്ല മലയാളത്തിൽ അറിയപ്പെടാൻ പോകുന്നത് എന്ന് വിളംബരം ചെയ്ത ആശാന്റെ കൃതിയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന വരി ഒരു ഉദ്ബോധനം എന്ന രചനയിലാണ്. അപ്പോൾ അടുത്ത കൃതി ഏതാണ്? ഒരു ഉദ്ബോധനമാണ്. അതിനകത്ത് പറയുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇത് ആരുടെ വരികളാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കുമാരനാശാന്റെ ആണ്. ഏത് കൃതിയിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഒരു ഉദ്ബോധനം എന്ന രചനയിലാണ്.
കുമാരനാശാന്റെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച നാര് ജോസഫ് മുണ്ടശ്ശേരി. ഈ കുമാരനാശാന്റെ മിക്ക ചോദ്യങ്ങളും, മിക്കതല്ല, ഓൾമോസ്റ്റ് 90% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചേക്കണം. ഇപ്പം കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ. നവോത്ഥാനത്തിന്റെ കവി തായാട്ട് ശങ്കരൻ. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്നത് ഡോക്ടർ പൽപ്പുവാണ്. ശ്രീനാരായണ ഗുരുവാണ് പെരിയസ്വാമി. ശ്രീനാരായണ ഗുരു പെരിയസ്വാമിയും കുമാരനാശൻ ചിന്നസ്വാമി. ആശാന്റെ സീതാകാവ്യം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സുകുമാർ അഴീക്കോട്. ആശാന്റെ സീതാകാവ്യം എന്ന പുസ്തകം രചിച്ചത് ആര്? സുകുമാർ അഴീക്കോട്. കൊല്ലത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുകയായിരുന്ന റെഡീമർ എന്ന ബോട്ട് പല്ലനിയാറ്റിൽ മറിഞ്ഞാണ് 1924 ജനുവരി 16. കൊല്ലവർഷം 1999 മകരം 3. അപ്പൊ 1924 ജനുവരി 16 കുമാരനാശൻ മുങ്ങി മരിച്ചത്. ത്രയകവികളിൽ ആദ്യം കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞത് ആശാനാണ്. അന്തമില്ലാത്തുള്ളോരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം. ഈ വരികൾ അറം പറ്റിയ കവിയാണ് കുമാരനാശൻ, അതായത് മുങ്ങി മരിച്ചു. വരികൾ ശ്രദ്ധിച്ചോളൂ. അന്തമില്ലാത്തുള്ളോരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം. പല്ലനയിലാണ് കുമാരനാശൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പം കുമാരനാശൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? പല്ലന. ആലപ്പുഴ ജില്ലയിലെ പല്ലനയിലെ കുമാരകോടിയിലാണ് ഇവിടെയും കുമാരനാശന് സ്മാരകമുണ്ട്. അപ്പൊ കുമാരകോടി എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ പല്ലനയിലാണ് കുമാരകോടി. കുമാരനാശൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ എന്ന സ്ഥലത്താണ്. കുമാരനാശൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ. 1958 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി മുൻകൈയെടുത്ത് സ്ഥാപിച്ച ആശാൻ സ്മാരകമാണ് കുമാരനാശൻ മെമ്മോറിയൽ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടായി വളർന്നത്. എനിക്ക് പ്രീവിയസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആശാൻ സ്മാരകം എവിടെ, അല്ലെങ്കിൽ കുമാരനാശൻ മെമ്മോറിയൽ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? തോന്നയ്ക്കലാണ്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിലാണ് ആശാൻ സ്മാരകം ഉള്ളത്. അതിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? കുമാരനാശൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ. അങ്ങനെ ചോദിച്ചാലും തെറ്റിപ്പോകരുത്. നമ്മുടെ തിരുവനന്തപുരത്തെ തോന്നയ്ക്കലുള്ള ആശാൻ സ്മാരകത്തിൻ്റെ പേര് തന്നെയാണ് കുമാരനാശൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ. 1958 ഇത് സ്ഥാപിച്ചത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി മുൻകൈയെടുത്ത് സ്ഥാപിച്ച ആശാന്റെ സ്മാരകമാണ് ഏത്? കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ. കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ആർ ശങ്കർ ആണ് ആദ്യത്തെ, അതായത് ആശാൻ സ്മാരകത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. കുമാരനാശാന്റെ മകൻ പ്രഭാകരനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ആർ ശങ്കർ. ആദ്യത്തെ സെക്രട്ടറി ആരാണ്? അദ്ദേഹത്തിന്റെ മകനായ പ്രഭാകരൻ. തിരുവനന്തപുരം നഗരത്തിൽ ആശാന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയത്ത് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുന്നിലെ ജംഗ്ഷനിലാണ്. അപ്പൊ കുമാരനാശാന്റെ പ്രതിമ എവിടെയാണ്? പാളയത്ത് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുന്നിലെ ജംഗ്ഷനിലാണ്. അപ്പോൾ പാളയത്താണ് ഇവിടെ ആശാന്റെ പ്രതിമ. ആശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരമാണ് ആശാൻ വേൾഡ് പ്രൈസ്. അപ്പോൾ ആശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരം എന്താണ്? ആശാൻ വേൾഡ് പ്രൈസ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ മലയാള കവി ആര്? കുമാരനാശാൻ. ഇന്ത്യൻ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യത്തെ മലയാള കവി കുമാരനാശാൻ. 1973 ആലുവയിൽ ഓട് കമ്പനി സ്ഥാപിച്ച കവിയാണ് കുമാരനാശാൻ. ആലുവയിൽ ഓട് കമ്പനി സ്ഥാപിച്ച ആരാണ്? കുമാരനാശാൻ. ശങ്കരശതകം, വിചിത്ര വിജയം എന്നീ കൃതികളും ആശാൻ രചിച്ചിട്ടുണ്ട്. മൃത്യുഞ്ജയം, കാവ്യഗീതം എന്ന കുമാരനാശാന്റെ ജീവചരിത്രം രചിച്ചത് പ്രൊഫസർ എം കെ സാനുവാണ്. കെ സുരേന്ദ്രൻ രചിച്ച ജീവചരിത്രമാണ് കുമാരനാശാൻ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് ആദ്യം അർഹനായത് എൻ കക്കാട്. അപ്പോ ആലുവയിൽ ഓട് കമ്പനി സ്ഥാപിച്ചതാരാണ്? കുമാരനാശാനാണ്. ശങ്കരശതകം, വിചിത്ര വിജയം എന്നീ കൃതികൾ ആരെഴുതിയ കൃതികളാണ്? ആശാന്റെ കൃതികളാണ് ശങ്കരശതകം, വിചിത്ര വിജയം. മൃത്യുഞ്ജയം, കാവ്യഗീതം എന്നത് എന്താണ്? കുമാരനാശന്റെ ജീവിത ചരിത്രമാണ്. അത് രചിച്ചതാരാണ്? എം കെ സാനു. പ്രൊഫസർ എം കെ സാനു ആണ് മൃത്യുഞ്ജയം, കാവ്യഗീതം എഴുതിയത്. ഇനി കെ സുരേന്ദ്രൻ രചിച്ച ജീവചരിത്രം ഏതാണ്? കുമാരനാശാൻ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് ആദ്യം അർഹനായത് എൻ കക്കാട്. അപ്പോൾ കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നമ്മൾ ഒരുപാട് കൃതികൾ പഠിച്ചു. എല്ലാ കൃതികളും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ഈ കവി രണ്ട് വരികളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് പേഴ്സണാണ്, ഒരുപാട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കിനി അടുത്ത വ്യക്തിയെ നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി, 1873 1932. പഴയ തിരുവിതാംകൂറിലെ തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് പൂന്ത്രാൻ കുടുംബത്തിൽ 1873 December 28 വക്കം മൗലവി ജനിച്ചു. അപ്പോൾ വക്കം മൗലവി എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ
വക്കത്ത് വക്കത്ത് പൂന്ത്രാൻ കുടുംബം. അപ്പൊ മക്കമാവലിയുടെ കുടുംബത്തിന്റെ പേരെന്താണ്? പൂന്ത്രാൻ കുടുംബത്തിലാണ്. 1873 December 28 അദ്ദേഹം ജനിച്ചത്. ഹാലിമയാണ് അദ്ദേഹം ആദ്യം വിവാഹം ചെയ്തത്. അവർ മരണപ്പെട്ടതിനെ തുടർന്ന് ആമിന ഉമ്മാളിനെ സഹധർമ്മിണിയാക്കി. സാമൂഹിക പരിഷ്കർത്താവ്, മികച്ച എഴുത്തുകാരൻ, ഇസ്ലാം മത പണ്ഡിതൻ, പത്രപ്രവർത്തകൻ, സ്വാതന്ത്ര്യ സമര സേനാനി, പത്രമുടമ എന്നീ കർമ്മ മേഖലകളിൽ തിളങ്ങിയ വ്യക്തിത്വത്തിനുടമയായിരുന്ന വക്കം മൗലവി കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. നല്ലൊരു പോയിന്റ് ആണ്, പ്രീവിയസ് ചോദ്യമാണ്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് ആരായിരുന്നു? വക്കം മൗലവി. മതപരിഷ്കരണ സംരംഭങ്ങളിൽ അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ ജനങ്ങൾക്ക് ഒരു പുതു ജീവിതത്തിന്റെ വെളിച്ചം പകർന്നു നൽകി. ശരിയത്ത് നിയമങ്ങളെക്കുറിച്ച് മൗലവി പറഞ്ഞ കാര്യങ്ങൾ യുക്തിക്ക് നിരക്കുന്നതും ശാസ്ത്രീയവുമായിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹിക മാറ്റത്തിനും യുക്തിചിന്തയ്ക്കും എതിരായി നിന്ന യാഥാസ്ഥിതിക ശക്തികളെ തകർത്ത് മുസ്ലിം സമൂഹത്തിലെ ജീർണതയ്ക്കെതിരെ പോരാടിയ മൗലവി തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ അനീതികളെയും അഴിമതികളെയും നഖശിഖാന്തം എതിർത്തു. അപ്പോൾ ഇവിടുത്തെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവി ജനിച്ചത് 1873 December 28 തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് പൂന്ത്രാൻ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഭർത്താവിനെ ഭാര്യ പേര് വിളിച്ച് സംബോധന ചെയ്യണമെന്നത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനായി ശ്രമിച്ച അദ്ദേഹത്തോട് അതുമാത്രം സാധ്യമല്ല എന്ന നിലപാട് ഭാര്യ എടുത്തപ്പോൾ തങ്ങളുടെ അടുത്ത പുത്രന് അബ്ദുൽ ഖാദർ എന്ന പേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഭാര്യയെ ഈ മാറ്റത്തിന് പങ്കുകൊള്ളാൻ സഹായിച്ചത്. മുസ്ലിങ്ങൾക്കിടയിൽ അറിവിന്റെ വെളിച്ചം പകർന്ന് അവരെ നവോത്ഥാന പാതയിലെത്തിക്കുവാൻ വേണ്ടി വക്കം മൗലവി ആരംഭിച്ച മാസികയായിരുന്നു മുസ്ലിം. അപ്പൊ എന്താണ്? മുസ്ലിങ്ങൾക്കിടയിൽ അറിവിന്റെ വെളിച്ചം പകർന്ന് അവരെ നവോത്ഥാന പാതയിൽ എത്തിക്കുവാൻ വേണ്ടി വക്കം മൗലവി ആരംഭിച്ച മാസിക ഏതാണ്? മുസ്ലിം. 1906 രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ അദ്ദേഹം 1905 ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. അഞ്ചുതെങ്ങിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി വളരെ ഇമ്പോർട്ടൻറ്റ് പത്രമാണ്. അപ്പോൾ രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വക്കം മൗലവി ആരംഭിച്ച പത്രം ഏതാണ്? സ്വദേശാഭിമാനിയാണ്. 1905 അഞ്ചുതെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. CP ഗോവിന്ദപിള്ള ആര്യഭൂഷണത്തിന്റെ പത്രാധിപത്യം സ്വീകരിച്ചു പോയപ്പോൾ കെ രാമകൃഷ്ണപിള്ളയെ മൗലവി തൽസ്ഥാനത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ ആദ്യം CP പിള്ളയായിരുന്നു ആദ്യം സ്വദേശാഭിമാനിയുടെ പത്രാധിപർ. അദ്ദേഹം ആര്യഭൂഷണത്തിന്റെ പത്രാധിപത്യം സ്വീകരിച്ചു പോയപ്പോൾ, അപ്പം സ്വദേശാഭിമാനിയുടെ പത്രം കഴിഞ്ഞ് CP ഗോവിന്ദപിള്ള വർക്ക് ചെയ്ത പത്രം ഏതാണ്? ആര്യഭൂഷണം. അല്ലെങ്കിൽ ആര്യഭൂഷണത്തിന്റെ പത്രാധിപർ ആരായിരുന്നു എന്ന് താഴെ പറയുന്നവയിൽ ആര് എന്ന് ചോദിച്ചാൽ CP ഗോവിന്ദപിള്ള. അങ്ങനെ പോയപ്പോൾ മൗലവി ആരെ ക്ഷണിച്ചു? കെ രാമകൃഷ്ണപിള്ളയെ സ്വദേശാഭിമാനിയുടെ പത്രാധിപരെ ക്ഷണിച്ചു. കെ രാമകൃഷ്ണപിള്ള പത്രാധിപരാകുകയും പത്രം ഓഫീസും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു. അപ്പം പത്രാധിപർ രാമകൃഷ്ണപിള്ള പത്രാധിപരായത് 1906 പത്രം ഓഫീസും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് 1907 1905 ആരംഭിച്ചു. സർക്കാരിനെ എതിർക്കുന്ന പത്രത്തിന്റെ നിലപാടിൽ ദോഷം പൂണ്ട അധികാരികൾ 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു. പ്രസ് മടക്കി കിട്ടുന്നതിന് ഗവൺമെന്റിനെ സമീപിക്കാൻ പലരും മൗലവിയെ ഉപദേശിച്ചു. എന്നാൽ തന്റെ പ്രിയപ്പെട്ട പത്രാധിപരെ കൂടാതെ തനിക്ക് പത്രത്തിന്റെയും പ്രസിന്റെയും ആവശ്യമില്ലെന്നായിരുന്നു മൗലവിയുടെ നിലപാട്. അപ്പൊ എന്തായിരുന്നു? 1905 സ്ഥാപിച്ച പത്രമാണ് സ്വദേശാഭിമാനി. അതിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. അതിനുശേഷം 1906 രാമകൃഷ്ണപിള്ള പത്രാധിപരാകുന്നത്. 1907 പത്രം ഓഫീസും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പൊ സർക്കാരിനെ എതിർക്കുന്ന പത്രത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു. അങ്ങനെ പ്രസ് മടക്കി കിട്ടാൻ വേണ്ടി ഗവൺമെന്റിനെ സമീപിക്കാൻ പലരും മൗലവി ഉപദേശിച്ചെങ്കിലും തന്റെ പ്രിയപ്പെട്ട പത്രാധിപരെ കൂടാതെ തനിക്ക് പത്രത്തിന്റെയും പ്രസിന്റെയും ആവശ്യമില്ല എന്നായിരുന്നു മൗലവിയുടെ നിലപാട്. നവോത്ഥാനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ മൗലവി അവലംബമാക്കിയ പ്രസിദ്ധീകരണങ്ങളാണ് അദ്ദേഹത്തിന്റെ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രവും ദീപികയും. അപ്പം അൽ ഇസ്ലാം എന്താണ്? അറബി മലയാള പത്രമാണ്. 1918 അത് ഇറങ്ങിയത്. ദീപിക 1931. ദീപിക പത്രം ആരുടെയാണ്? നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമാണ് ദീപിക. തന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെ മതപരിഷ്കരണത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് ഇസ്ലാം മതസ്ഥരെ ബോധവൽക്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഖുറാൻ ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് ദീപിക. വളരെ നല്ലൊരു പോയിന്റാണ്. ദീപിക പത്രം 1931 പ്രസിദ്ധീകരിച്ചത്. ഖുറാൻ ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് ദീപിക. ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, ആലപ്പുഴയിലെ ലജ്നത്തുൽ മുഹമ്മദീയ സംഘം, കൊടുങ്ങല്ലൂരിലെ മുസ്ലിം ഐക്യ സംഘം എന്നിവ മൗലവിയുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയം
കേരളത്തിലെമ്പാടും എത്തിക്കുന്നതിൽ മുൻകൈയെടുത്തു. മാറ്റങ്ങൾ വേണ്ടിടത്ത് വേണ്ടപ്പോൾ വേണം എന്ന മൗലവിയുടെ നിലപാട് അന്നത്തെ സമുദായ നേതാക്കളെ അമ്പരിപ്പിച്ചു. മൗലവിയുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ ശക്തമായി എതിർത്ത മുസ്ലിം യാഥാസ്ഥിതിക വിഭാഗം അദ്ദേഹത്തെ കാഫിർ എന്ന പരിഹാസപൂർവ്വം വിശേഷിപ്പിച്ചിരുന്നു. യാഥാസ്ഥിതിക നിലപാടുകളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ടു പോയ മൗലവിയുടെ പരിശ്രമ ഫലമായി മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അറബി ഭാഷ പരിഷ്കരണം നടത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടു. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി രൂപം കൊണ്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വക്കം മൗലവിയായിരുന്നു. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന മതപരവും സാമുദായികവുമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള വേദിയായി ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു. മാറ്റങ്ങൾ വേണ്ടിടത്ത് വേണ്ടപ്പോൾ വേണം എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി ആരാണ്? മൗലവിയാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് കാഫിർ എന്ന പരിഹാസപൂർവ്വം വിശേഷിപ്പിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി രൂപം കൊണ്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? വക്കം മൗലവിയായിരുന്നു. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാണ് വക്കം മൗലവി. വക്കം മൗലവി ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം 1925. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, വക്കം മൗലവി ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം 1925. തിരുവിതാംകൂർ സർക്കാരിനെ മുസ്ലിം ബോർഡിന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു. 1931 മൗലവി ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചു. അപ്പോൾ 1931 തന്നെയാണ് ദീപികയും സ്ഥാപിച്ചത്. ഒപ്പം മൗലവി എന്ത് സ്ഥാപിച്ചു? ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചു. 1932 ഒക്ടോബർ 31 വക്കം മൗലവി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ സ്ഥാപിച്ചതാണ് വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ്. വക്കം മൗലവി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. നമുക്ക് ചിലപ്പം തിരുവനന്തപുരമൊക്കെ എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, ഉത്തരം കോഴിക്കോടാണ്. അപ്പോൾ ഗാന്ധിജിയും വക്കം മൗലവിയും കണ്ടുമുട്ടിയ വർഷം 1925. തിരുവിതാംകൂർ സർക്കാരിന്റെ മുസ്ലിം ബോർഡിന്റെ ചെയർമാനായിരുന്നു. ആര് ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1931 ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചു. 1932 ഒക്ടോബർ 31 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ സ്ഥാപിച്ചതാണ് വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ്. ഇനി വക്കം മൗലവി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. നല്ലൊരു ചോദ്യമാണ്, അത് മാർക്ക് ചെയ്തിട്ടേക്കണേ. അടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരൻ, 1874 1941. എഴുത്തുകാരൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായ മൂർക്കോത്ത് കുമാരൻ മലബാർ പ്രദേശത്ത് ശ്രീനാരായണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പൊ മൂർക്കോത്ത് കുമാരൻ ഏത് ഭാഗത്തായിരുന്നു? മലബാർ പ്രദേശത്ത് ശ്രീനാരായണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. വടക്കേ മലബാറിലെ മൂർക്കോത്ത് കുടുംബത്തിൽ 1874 May 23 മൂർക്കോത്ത് രാമുണ്ണിയുടെയും പരപ്പുറത്ത് കുഞ്ചിരുതയുടെയും മകനായി ജനിച്ചു. 6 വയസ്സിൽ മാതാവും 8 വയസ്സിൽ പിതാവും നഷ്ടപ്പെട്ട കുമാരൻ അച്ഛന്റെ തറവാട്ടിലാണ് വളർന്നത്. അപ്പോൾ മൂർക്കോത്ത് കുമാരൻ ജനിച്ചത് എന്നാണ്? 1874 May 23 വടക്കേ മലബാറിലെ മൂർക്കോത്ത് കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചത്. തലശ്ശേരി, ചെന്നൈ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. വിവിധ സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകനായി ജോലി ചെയ്ത അദ്ദേഹം ചെറുകഥാകാരൻ, നിരൂപകൻ എന്നീ നിലകളിലും പ്രസിദ്ധനായി. സ്വന്തമായി മിതവാദി എന്ന മാസികയും നടത്തി. മിതവാദി പത്രത്തിന്റെ എഡിറ്ററായിരുന്നു ആര്? മൂർക്കോത്ത് കുമാരൻ. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയെങ്കിലും ജഡ്ജായി നിയമനം ലഭിച്ചതിനാൽ അധികകാലം ഈ പദവിയിൽ തുടരാൻ സാധിച്ചില്ല. ഇപ്പോൾ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് ആര്? മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് മൂർക്കോത്ത് കുമാരനാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി ആരാണ്? മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ജീവചരിത്രങ്ങൾ ഒന്നിന്റെ കർത്താവ് കൂടിയാണ് കുമാരൻ. ഓ ചന്തുമേനോൻ, കേസരി വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ, ഗുണ്ടേർട്ട് എന്നിവരുടെ ജീവചരിത്രവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വജ്രസൂചി എന്ന തൂലികാനാമത്തിനുടമ, പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, വജ്രസൂചി എന്ന തൂലികാനാമം ആരുടേതാണ്? മൂർക്കോത്ത് കുമാരൻ്റെതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രങ്ങളിലൊന്നിൻ്റെ ആദ്യത്തെ ജീവചരിത്രങ്ങളിൽ എഴുതിയ ഒരാളാണ് മൂർക്കോത്ത് കുമാരൻ. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഓ ചന്തുമേനോൻ, കേസരി വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ, ഗുണ്ടേർട്ട് എന്നിവരുടെ ജീവചരിത്രവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മൂർക്കോത്ത് കുമാരൻ പത്രാധിപരായിരിക്കുമ്പോഴാണ് കുമാരനാശൻ്റെ വീണപ്പൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്. കേരള സഞ്ചാരി, ഗജകേസരി, സാമുദായിക ദീപിക, കേരള ചിന്താമണി, ആത്മപോഷിണി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1941 മൂർക്കോത്ത് കുമാരൻ അന്തരിച്ചു. അപ്പോൾ മൂർക്കോത്ത് കുമാരൻ പത്രാധിപരായിരിക്കുമ്പോഴാണ് വീണപ്പൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്. കേരള സഞ്ചാരി, ഗജകേസരി, സമുദായിക ദീപിക, കേരള ചിന്താമണി, ആത്മപോഷിണി എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റർ സ്ഥാനവും മൂർക്കോത്ത് കുമാരൻ വഹിച്ചിട്ടുണ്ട്. 1941 അദ്ദേഹം അന്തരിച്ചു. അടുത്ത വ്യക്തി കൃഷ്ണാദി ആശാൻ, 1877 1937.
കൃഷ്ണാദ്യാശൻ എന്താണ്? കൊച്ചി പുലിയ മഹാസഭ രൂപവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകിയ കൃഷ്ണാദ്യാശൻ ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്ന നവോത്ഥാന നായകനാണ്. ഇപ്പോൾ കൊച്ചി പുലയ മഹാസഭ രൂപവത്കരിച്ചതാരാണ്? ആരുടെ നേതൃത്വത്തിലാണ്? കൃഷ്ണാദ്യാശാന്റെ നേതൃത്വത്തിലാണ്. 1877 ഒക്ടോബർ 6 എറണാകുളം ജില്ലയിലെ മുളവുകാട് തുരത്തിലെ കല്ലച്ചമ്പുറി വീട്ടിൽ ചാത്തന്റെയും കാളിയുടെയും 6-ാമത്തെ മകനായി കൃഷ്ണാദ്യ ജനിച്ചു. അപ്പോൾ അദ്ദേഹം ജനിച്ച എവിടെയാണ്? എറണാകുളം ജില്ലയിലെ മുളവുകാടാണ്. മുളവുകാടാണ് അദ്ദേഹം ജനിച്ചത്. പുലയ സമുദായ അംഗമായതിനാൽ അദ്ദേഹത്തിന് സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം രഹസ്യമായി സംസ്കൃതവും സംഗീതവും പഠിച്ചു. തന്റെ സമുദായത്തിന്റെ വിമോചനത്തിന് ഒരു സംഘടന അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണാദി 1913 ഏപ്രിൽ 1 രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് കൊച്ചി പുലയ മഹാസഭ. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, കൊച്ചി പുലയ മഹാസഭയുടെ സ്ഥാപകനാര്? കൃഷ്ണാദി ആശൻ. 1913 ഏപ്രിൽ 1 അത് ഫോം ചെയ്തത്. ഇതിന്റെ മുന്നോടിയായി ഒരു യോഗം ചേരാൻ സ്ഥലം ലഭിക്കാത്തതിനാൽ കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടിയാണ് യോഗം ചേർന്നത്. 1913 മെയ് 13 എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ വെച്ച് പുലയ മഹാസഭയുടെ ആദ്യ യോഗം ചേർന്നു. സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയതിന് അദ്ദേഹം നിരവധി പ്രാവശ്യം മർദ്ദനത്തിനിരയായി. സ്വന്തം ജാതിക്കാരെ സംസ്കൃതം പഠിപ്പിക്കാൻ ശ്രമിച്ച അദ്ദേഹം കൃഷ്ണാദി ആശാനായി. ഹിന്ദുക്കളിൽ പെട്ടവർ തന്നെയായ ദളിതർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് കൃഷ്ണാദി ആശാനെ മതവിരോധിയാക്കി. ഹിന്ദുമതം മനുഷ്യസ്നേഹം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത മതമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം 1918 ക്രിസ്തുമതം സ്വീകരിക്കുകയും സി കെ ജോൺ എന്ന പേര് മാറ്റുകയും ചെയ്തു. ജാതി വ്യത്യാസമില്ലാത്ത ക്രിസ്തുമതത്തിലേക്ക് നിരവധി പുലയ സമുദായ അംഗങ്ങളെ അദ്ദേഹം മതമാറ്റി. എന്നാൽ ക്രിസ്തുമതവും ദളിതരെ ദളിതരായി തന്നെ കാണുന്നുവെന്നത് അദ്ദേഹത്തെ നിരാശനാക്കി. 1937 കൃഷ്ണാദി ആശ നിര്യാതനായി. അപ്പൊ അദ്ദേഹത്തിന്റെ പോയിന്റ്സ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. 1913 ഏപ്രിൽ 1 രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കൊച്ചി പുലയ മഹാസഭ. അതിന്റെ സ്ഥാപകനാണ് കൃഷ്ണാദി ആശാൻ. 1918 അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയും പേര് സി കെ ജോൺ എന്ന പേര് മാറ്റുകയും ചെയ്തു. ജാതി വ്യത്യാസമില്ലാതെ ക്രിസ്തുമതത്തിലേക്ക് നിരവധി പുലയ സമുദായങ്ങളെ അദ്ദേഹം മതമാറ്റി. എന്നാൽ ക്രിസ്തുമതവും ദളിതരെ ദളിതരായി തന്നെ കാണുന്നുവെന്ന് അദ്ദേഹത്തിനെ നിരാശനാക്കി. 1937 അദ്ദേഹം നിര്യാതനായത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന വ്യക്തികൾ. നമ്മൾ ഇന്ന് ആരെയൊക്കെ പഠിച്ചു? കുമാരൻ ആശാനെ പഠിച്ചു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മൂർക്കോത്ത് കുമാരൻ, കൃഷ്ണാദി ആശാൻ, അങ്ങനെ 4 പേര് നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് പേഴ്സൺസ് ആണ്. മാക്സിമം നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഒന്നും കൂടെ ഒരു കൊഞ്ചം കുറേ കാര്യങ്ങൾ നമ്മിങ്ങനെ ഒരുമിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഒന്നുകൂടെ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് ഒന്നും കൂടെ വീഡിയോ ഇട്ട് റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കാം. നമുക്ക് ഇനി അടുത്ത കറണ്ട് അഫയേഴ്സ് പഠിക്കാം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കുഷ്ഠരോഗത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എൽസ. അപ്പം എന്താണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കുഷ്ഠരോഗത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി എന്താണ്? എൽസ. എൽസയുടെ ഫുൾ ഫോം എന്താണ്? ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. അത് ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണേ. ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. 2020 ഡിസംബറിൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ മങ്കീസ് നിലവിൽ വന്നത് നിർമ്മൽ, തെലങ്കാന. തെലങ്കാനയിലെ സ്ഥലമാണ് നിർമ്മൽ. അപ്പൊ എന്താണ് അവിടെ വന്നത്? റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ മങ്കീസ് നിലവിൽ വന്നത് നിർമ്മൽ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി MR വീരമണി രാജു, ഗായകനാണ്. പുരസ്കാരത്തുക 100,000 രൂപ. ഈ ഹരിവരാസനം പുരസ്കാരം, അതുപോലെ നിശാഗന്ധി പുരസ്കാരം, അങ്ങനെയുള്ള കേരളത്തിലെ കുറച്ച് പുരസ്കാരങ്ങളുണ്ട്, അതെല്ലാം നോക്കി വെക്കണം. അതുപോലെ ഇന്ത്യയിൽ കൊടുക്കുന്ന അവാർഡ്സ് നോക്കുക. എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹരിവരാസനം പുരസ്കാരമൊക്കെ സ്ഥിരം ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി എന്താണ്? നവജീവൻ. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. നീതി ആയോഗിന്റെ CEO ആയി അമിതാഭ് കാന്ത് അടുത്തിടെ പുറത്തിറക്കിയ ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഡിജിബോക്സ്. നല്ലൊരു ചോദ്യമാണ്, എന്താണ് ഡിജിബോക്സ്? ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം. നമുക്ക് ഒന്നുകൂടെ ചോദ്യങ്ങൾ നോക്കാം. കുഷ്ഠരോഗത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എൽസ. ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ മങ്കീസ് നിലവിൽ വന്നത് നിർമ്മൽ, തെലങ്കാന. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് MR വീരമണി രാജു, അദ്ദേഹം ഗായകനാണ്. പുരസ്കാരത്തുക 100,000 രൂപ. മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഏതാണ്? ഡിജിബോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.